കോഴിക്കോട് പേരാമ്പ്രയിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ബാദുഷ ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ സി കെ വിജയൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായുണ്ട്. വിജയൻ, വലിയ തീപിടുത്തമാണെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എപ്പോഴാണ് ഇതുണ്ടായത്? തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ പുരോഗമിക്കുന്നു? അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. ഈ റോഡരികിൽ, അതായത് ഈ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൂട്ടിയിരുന്നു. അതിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് സംശയം. ഇത് പൂർണ്ണമായി സ്ഥിരീകരിച്ചതല്ല, പക്ഷേ ആ ഭാഗത്ത് നിന്നാണ് തീ പിടിച്ചത് എന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്, ഈ പ്രദേശത്തുള്ളവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ബാദുഷ സൂപ്പർ മാർക്കറ്റ് അടങ്ങിയ കെട്ടിടത്തിന്റെ പരിസരങ്ങളിലേക്ക് തീ പടർന്നത്. ഏതായാലും പെട്ടെന്ന് അണക്കാൻ കഴിയാത്ത അത്രയും വലിയ രീതിയിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ബാക്കി സമയങ്ങളിലൂടെ മഴയും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും തീപിടുത്തത്തിന് അത്ര ശക്തി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ മഴ കൂടി മാറിയ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൂടി ഫയർ എഞ്ചിൻ ഉൾപ്പെടെ കൊണ്ടുവന്ന് തീ അണക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വിജയൻ, ഈ ബാദുഷ സൂപ്പർ മാർക്കറ്റിൽ മാത്രമാണോ ഈ തീപിടുത്തം ഉണ്ടായത്? മറ്റു കെട്ടിടങ്ങളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ? ഈ ബാദുഷ സൂപ്പർ മാർക്കറ്റ് അടങ്ങിയ കോംപ്ലക്സിന്റെ ഒരു അരികു ഭാഗത്ത് നിന്നാണ് തീപിടുത്തം തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് കൂടി തീ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തീ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചേക്കും എന്നുള്ളൊരു ആശങ്ക ഈ പരിസരങ്ങളിലും എല്ലാം തന്നെ ഉണ്ട്. പൂർണ്ണമായും തീ അണക്കാൻ ഈ കത്തുന്നതിനെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമല്ല. കാരണം അത്രമാത്രം തീപിടുത്തം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ അതുവഴി വരുമ്പോഴായിരുന്നു ഈ വലിയ രീതിയിലുള്ള തീപിടുത്തവും മറ്റും കാണുകയും ചെയ്തത്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അത്രമാത്രം വലിയ രീതിയിലുള്ള തീപിടുത്തം ഈ സൂപ്പർ മാർക്കറ്റ് അടങ്ങിയ കോംപ്ലക്സിൽ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ സമയത്താണെങ്കിൽ 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ കടയൊക്കെ അടച്ചതിന് ശേഷമായിരിക്കും, പേരാമ്പ്ര ടൗണിലെ ആളുകളൊക്കെ കുറവായിരിക്കും. എങ്ങനെയാണ് തീ പിടിച്ച കാര്യം ആദ്യം അറിയുന്നത് ആരാണ്? എങ്ങനെയാണ് അവിടേക്ക് ഇപ്പോൾ അഗ്നിരക്ഷാ യൂണിറ്റുകളൊക്കെ എത്തിയത്? ഈ പരിസരത്തുള്ളവരാണ് ഈ തീപിടിച്ച വിവരം പോലീസിലും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും എല്ലാം തന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടകളെല്ലാം അടച്ചു പോകുമ്പോൾ ആരെങ്കിലും ഈ ഇത്തരം മാലിന്യങ്ങൾക്ക് തീയിട്ടതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ അരികു ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ കൂട്ടിയിരിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്. ആ തീയാണ് പിന്നീട് ഈ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി വിജയൻ, തുടരുക, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം.